ഗൈസ്, ഇപ്പോൾ നത്തിങ്ങിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇയർ വൺ, ഇയർ ടു, പിന്നെ നത്തിങ്ങിൻ്റെ ഫോൺ വണ്ണും ഫോൺ ടു ഒക്കെ നൈസ് ആണ്. പക്ഷേ ഇപ്പോൾ നത്തിങ്ങിൻ്റെ ആ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ഇതിനോട് അഫോർഡബിൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇയർ വണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 4000 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇയർ ടുവിലേക്ക് വരുമ്പോൾ അത് ഇപ്പം 8000 മേളിൽ വന്നേക്കുവാണ്. അപ്പോൾ അവിടെയാണ് നത്തിങ്ങിൻ്റെ ആ ഒരു പുതിയ സബ് ബ്രാൻഡ് വരുന്നത്. ആ ഒരു സബ് ബ്രാൻഡിൻ്റെ പേര് CMF എന്നാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡ്, അതായത് ഇവരുടെ പേരൻറ് കമ്പനി നത്തിങ് തന്നെയാണെങ്കിലും ആ ഒരു CMF ബാക്കി പരിപാടികളൊക്കെ അവർ തന്നെയാണ് നോക്കുന്നത്. നത്തിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നത്തിങ്ങുകാരാണ് നോക്കുന്നത്. മെയിനായിട്ടും ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നത്തിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ CMF ലോഞ്ച് ചെയ്യാനിരിക്കുന്ന 3 പ്രോഡക്ട്സിൻ്റെ ലീക്ക് ഓൾറെഡി ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ലീക്കാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ലീക്കിൽ മെയിനായിട്ടും അതിൻ്റെ ലോഞ്ച് ഡേറ്റും അതിൻ്റെ സ്പെസിഫിക്കേഷനും പ്രൈസും വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബ്രാൻഡ് മെയിനായിട്ട് 3 പ്രോഡക്ട്സാണ് 26th, അതായത് September 26th ലോഞ്ച് ചെയ്യാനിരുന്നത്. മെയിനായിട്ടും ഒരു സ്മാർട്ട് വാച്ച്, അതിനെ CMF വിളിക്കുന്നത് വാച്ച് പ്രോ എന്നാണ്. പിന്നെ ഒരു ഇയർബഡ്സ്, അതിനെ വിളിക്കുന്നത് ബഡ്സ് പ്രോ എന്നും. പിന്നെ ഒരു ഗ്യാൻ ചാർജറാണ്, 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നൊരു ഗാലിയം നൈട്രേറ്റ് ചാർജറാണ്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോഡക്ട്സിൻ്റെയും ആ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്മാർട്ട് വാച്ചിൻ്റെ ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫിറ്റ്നസ് ബാൻഡ് ആണ്. ഇതിനകത്ത് നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ബ്ലഡ് ഓക്സിജൻ ലെവൽ, സ്ലീപ്പ് മോണിറ്ററിംഗ്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അങ്ങനെ ബാക്കി ആ ഒരു ഫിറ്റ്നസ് പരമായിട്ടുള്ള എല്ലാ പരിപാടിയും ഈ ഒരു വാച്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ ഡിസൈൻ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആപ്പിളിൻ്റെ ഒരു വാച്ച് അൾട്രയുടെ ഏകദേശം ലുക്ക് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 4,99 രൂപയായിരുന്നു. അത് ആ ഒരു പിക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ പ്രീമിയം ഡിസൈനിൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നത്തിങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ബ്രാൻഡിൻ്റെ വില നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 2nd പ്രോഡക്റ്റ് ആ ഒരു ഇയർബഡ്സ് ആണ്. CMF അതിനെ വിളിക്കുന്നത് ബഡ്സ് പ്രോ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കേസ് വരുന്നത് റൗണ്ട് ഷേപ്പിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫുൾ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് പോസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷനിൽ എനിക്ക് തോന്നിയ അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡ്രൈവർ സൈസാണ്, 10mm ആണ് സൈസ്. അതുപോലെ തന്നെ ആ ഒരു ഇയർബഡ്സിൽ നമുക്ക് 3 mics ആണ് വരുന്നത്. ഓരോ ബഡിലും 3 mics. അപ്പോൾ 3rd കാറ്റഗറി എന്ന് പറഞ്ഞത് മൾട്ടി പർപ്പസ് ഗ്യാൻ ചാർജറാണ്. അപ്പോൾ ഈ ഒരു ഗ്യാൻ ചാർജർ എന്ന് പറഞ്ഞാൽ ഗാലിയം നൈട്രേറ്റ് ചാർജർ എന്നാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ആ ഒരു ചാർജിങ് അഡാപ്റ്റേഴ്സ് ഒക്കെ സിലിക്കൺ ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ചാർജറിനേക്കാളും അത്യാവശ്യം എഫിഷ്യൻറ്റും അതുപോലെ അഡ്വാൻസ്ഡുമാണ് ഈ ഒരു ഗാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ചാർജേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചാർജർ വെച്ച് തന്നെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഗ്യാൻ ചാർജേഴ്സൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആങ്കർ, അതുപോലെ തന്നെ യൂഗ്രീൻ, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഒക്കെ ഓൾറെഡി ഒരു ഗ്യാൻ ചാർജേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതുപോലെ സെല്ലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗ്യാൻ ചാർജേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ പ്രൈസാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആമസോൺ ഒക്കെ എടുത്ത് നോക്കിയാൽ 6,000-4,000 രൂപയ്ക്കൊക്കെയാണ് ഇത് സെല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു CMF വരുന്നത്. CMF അവിടെ 65 വാട്ടിൻ്റെ ഗ്യാൻ ചാർജറാണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2,499 രൂപയാണ്. ആ ഒരു പ്രൈസ് വെച്ച് ഒരു ഗ്യാൻ ചാർജർ കിട്ടാന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ഡീലാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ 2 USB Type-C പോർട്ട്സും പിന്നെ ഒരു USB A പോർട്ടുമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നത്തിങ്ങിൻ്റെ ആ ഒരു ഏകദേശം ടച്ചുള്ള ടൈപ്പ് ഡിസൈൻസ് ആണ് ഈ ഒരു 3 പ്രോഡക്ട്സിനും അവർ കൊടുത്തിട്ടുള്ളത്. അതൊരു കാര്യത്തിൽ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു CMF ബ്രാൻഡിനെ പറ്റി കാൽപ്പേ അനൗൺസ് ചെയ്തത് ആ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ ടുഡേ വി ആർ ഇൻട്രൊഡ്യൂസിംഗ് CMF ബൈ നത്തിങ്. അപ്പം ആ ഒരു വീഡിയോയിൽ മെയിനായിട്ടും നത്തിങ്ങും അതുപോലെ തന്നെ ഈ ഒരു CMF തമ്മിലുള്ള വ്യത്യാസവും പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ബ്രാൻഡും ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യും. അപ്പോൾ നത്തിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് ഇയർ സീരീസിലുള്ള ആ ഒരു ഇയർബഡ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇയർ 2 ആണ് ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പോൾ അത്ര പ്രാവശ്യം ഇയർ 3 ഇറക്കും. അതേപോലെ തന്നെ നമുക്ക് CMF ഈ ഒരു ഇയർബഡ്സിൻ്റെ ആ ഒരു സീരീസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് രണ്ടിനും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നത്തിങ് എന്ന ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്ന ആ ഒരു പ്രോഡക്ട്സ് ഒക്കെ അത്യാവശ്യം പ്രീമിയം ആയിരിക്കും, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി അങ്ങനത്തെ പരിപാടികളൊക്കെ ആവുമെന്നാണ് പറയുന്നത്. CMF കാര്യത്തിലേക്ക് വരുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നത്തിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ സിഗ്നേച്ചറൊക്കെ വെച്ചിട്ടായിരിക്കും അതിനകത്ത് ആ ഒരു പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുക. പിന്നെ സ്മാർട്ട് വാച്ചിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും നത്തി മിക്കവാറും ഒരു സ്മാർട്ട് വാച്ച്, ഒരു പ്രീമിയം സ്മാർട്ട് വാച്ച് ഇറക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോയിരിക്കുന്നത്. പക്ഷേ ഒരു CMF ബേസിൽ വരുന്നത് ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് അല്ല. നമുക്കറിയാം ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ ഒരു OS സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ആ ഒരു OS സപ്പോർട്ട് ചെയ്യുന്നൊരു വാച്ചായിരിക്കണം. അതാണ് വേറെയായിട്ടും ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ വാച്ചുകൾക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൈസിയാണ്. നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ 10,000 അല്ലെങ്കിൽ 8,000 മുകളിലേക്ക് എന്തായാലും ആ ഒരു വേറെ വയസ്സ് സപ്പോർട്ടായിട്ടുള്ള വാച്ചിനാവും. പിന്നെ നത്തിങ് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്മാർട്ട് വാച്ച് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും CMF നല്ലൊരു കോമ്പറ്റീഷനായിരിക്കും ഈ ഇന്ത്യൻ മാർക്കറ്റിൽ. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുന്ന കുറേ കമ്പനീസ് ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ നോയിസ്, ബോട്ട്, പിന്നെ ഏതാ അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. എനിക്കറിയില്ല നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ബ്രാൻഡ് ഏതെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം.
അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കണ്ടറിയാം സി എം എഫിൻ്റെ ആ ഒരു മാർക്കറ്റിങ്ങും അതുപോലെ അതായത് പ്രോഡക്റ്റ്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്തായാലും September 26 അതിൻ്റെ ആ ഒരു ലോഞ്ച് വരുന്നത്. ഇനിയിപ്പോൾ നത്തിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നത്തിങ് അവരുടെ പുതിയ ആ ഒരു നത്തിങ് OS 2.0 നത്തിങ് ഫോൺ 1 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കത് ആ ഒരു അപ്ഡേറ്റ് എന്തായാലും വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നത്തിങ് OS 2.0 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ കാണാം, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ.